വന്ന ഷൂട്ട് ഏതാണ്ട് തീരാറായി. 19 ദിവസത്തോളം ഈ ഷൂട്ട്. അപ്പൊ എല്ലാവർക്കും മടുപ്പായി. അപ്പൊ സോങ് വേണ്ടെന്നുള്ളൊരു വലിയൊരു ഗ്രൂപ്പ് അതിന്റെ ലോബി ഉണ്ടായിരുന്നു. പക്ഷെ ഫൈനലി ആ സോങ് പുറത്തു വന്നപ്പോ മായാവിടെ ഒരു ഹൈലൈറ്റ് ആയി. അത് ആ പടത്തിന്റെ ഒരു പ്രിവ്യൂ ഷോ കണ്ടിട്ട് ഡയറക്ടർ എന്റെ അങ്കിളാണ് സിദ്ദീഖാണ് കണ്ടിട്ട് എന്നോട് പറഞ്ഞത് ഈ പാട്ട് ഭയങ്കര ഹൈലൈറ്റ് ആണ് പറഞ്ഞത് കണ്ടത്. പക്ഷെ സുരാജ് ചേട്ടാ ഭയങ്കര വ്യത്യാസം ലുക്കിലൊക്കെ. അതിലും ഇതിലും ഷാഫി സാർ പറയണ്ടായിരുന്നു മുടിയൊക്കെ കുറച്ചുകൂടെ ഒരു കേളൊക്കെ ചെയ്ത് ഒരു ഐശ്വര്യമൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു തിളക്കമാണോ ചേട്ടാ? നാഷണൽ അവാർഡ് കിട്ടി അത് വീട്ടിൽ കൊണ്ടുവച്ച് അത് വിട്ട് പിന്നെ അപ്പൊ തന്നെ ബെസ്റ്റ് കൊമേഡിയൻ ഉള്ള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു. ഇന്ന് പത്രത്തിൽ തുറന്നു നോക്കിയപ്പോ സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് മികച്ച കൊമേഡിയൻ ഉള്ള സ്റ്റേറ്റ് അവാർഡ് എടുത്ത് മാറ്റാൻ പോകുന്നല്ലോ. അതെന്താണ് സംഭവം? അല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബെസ്റ്റ് കൊമേഡിയൻ ഉള്ള അവാർഡ് വെച്ച അവസാനത്തെ ആളായിരിക്കും. അതെ, അപ്പൊ അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ്. എടുത്തു മാറ്റുന്നതിനോട് കുറിച്ച് അതൊന്നും ആധികാരികമായിട്ട് പറയാൻ നമ്മളാണല്ല. പക്ഷെ എന്തായാലും അത് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ഈ അഭിനയിച്ചു വരുന്നവർക്ക് കിട്ടുന്ന ഒരു അംഗീകാരം, അത് അങ്ങനെ ഒരു അംഗീകാരം കിടന്നെന്ന് വെച്ചിട്ട് വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിട്ടില്ല. എനിക്കൊന്നും മനസ്സിലായില്ല അത് എന്താണ് സംഭവം. പക്ഷെ എന്തായാലും അവാർഡ് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ബെസ്റ്റ് ആക്ടർ നാഷണൽ അവാർഡ്, ബെസ്റ്റ് അത് ലോകത്തുനിന്ന് അവർ ആർക്കും കിട്ടിയിട്ടില്ല, ഇനി ആർക്കും കിട്ടാനില്ല. മാത്രമല്ല ഈ സിനിമയിൽ കണ്ടപ്പോ ഞാൻ മറ്റൊരു നാഷണൽ അവാർഡ് വിജേതാവ് സലീം ഏട്ടൻ അവിടെ ആ ചിത്രത്തില് രണ്ടുപേരും ഉണ്ടായിരുന്നു എന്നൊരു നാഷണൽ അവാർഡ് അല്ലേ. അല്ല പക്ഷെ എന്താണെന്നറിയാമോ ചേട്ടാ, ഈ നാട്ടില് ഈ കാറ്റഗറൈസേഷൻ ഉണ്ട്, ക്യാരക്ടർ ആക്ടർ, സിനിമാ ഹീറോ, കൊമീഡിയൻ, വില്ലൻ. പക്ഷെ പെട്ടെന്ന് ഈ കോമഡി ക്യാരക്ടേഴ്സ് ചെയ്തു വരുന്ന ആക്ടേഴ്സ് വന്ന് നാഷണൽ അവാർഡ് ജയിക്കുമ്പോൾ എവിടെയോ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ പോലെ അല്ലേ. പക്ഷെ എല്ലാവരും നടന്മാരാണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരേപോലെയാണ്, അവരുടെ ആ ഒരു ബുദ്ധിമുട്ടിന്റെ ഒരു റിസൾട്ടാണ് കിട്ടുന്നത്. മാത്രമല്ല ഇപ്പൊ പേരറിയാത്തവർ എന്റെ മെയ്യാൻ കുറെ പ്രാക്ടീസ് ചെയ്തു. അതെപ്പോഴാണ് റിലീസ് ചേട്ടാ? അത് ഇനിയിപ്പോ ബാക്കിയുള്ള മത്സരങ്ങളൊക്കെ ഉണ്ട്, അതിനൊക്കെ പോയിട്ട് റിലീസ് ചെയ്യുമെന്നുള്ളതാണ്. ഇനി അത് രണ്ടും കൽപ്പിച്ചിട്ടാണ് നിങ്ങളുടെ ടീം ഫെസ്റ്റിവലിന്. അത് ഡോക്ടർ ബിജു സാർ എല്ലാ ഫെസ്റ്റിവലിലും കൊണ്ടുപോകുന്ന ആളാണ്. അപ്പൊ അതിനുശേഷമേ ഇവിടെ റിലീസ് ആക്കാൻ പാടുള്ളൂ എന്നൊക്കെ നിയമങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ അത് കൂടുതൽ തിരക്കാനും പോലും എനിക്ക് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനും അറിയില്ല. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ? അവിടെ ഏറ്റവും മുമ്പ് ഭയങ്കര സുഖമായിരുന്നു. ഞാൻ ഷാഫി സാറിന്റെ എന്നോട് പറഞ്ഞു അവാർഡ് ഏറ്റുവാങ്ങുന്നതൊക്കെ വളരെ സന്തോഷമായിരുന്നു. പ്രസിഡന്റ് അത് കഴിഞ്ഞിട്ട് സി എൻ എൻ, ഐ ബി എൻ, അത് ഇന്റർവ്യൂ എടുക്കണം, ബി ബി സി ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ഈ അവാർഡ് തിരിച്ചു കൊടുത്താലോ. എല്ലാരും വന്നിട്ട് ഞാൻ ദൈവമേ ഇത് തിരിച്ചു കൊടുക്കണം എന്നിട്ട് എനിക്ക് ഈ അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. മലയാളത്തിൽ അവര് തന്നെ ചേട്ടൻ ഓർമ്മയുണ്ടോ ഞങ്ങളൊരു ഫംഗ്ഷന് പോയപ്പം ഒരു പ്രാവശ്യം പറയാമെന്നറിയില്ല ഏത്, ഞാനത് ഇതിന്റെ റിസൾട്ട് ഉണ്ട്. ചേട്ടന് നാഷണൽ അവാർഡ് കിട്ടിയ ശേഷം ദുബായിൽ ഈ പരിപാടി അവാർഡിന്റെ പേര് അറിയുന്നില്ല, ഒരു അവാർഡ് ഫംഗ്ഷനിൽ ചേട്ടൻ ഇങ്ങനെ സ്പീച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവര് മൈക്ക് ഓഫ് ചെയ്തൊരു ഫംഗ്ഷൻ, അത് കഴിഞ്ഞിട്ട് ചേട്ടന് നാഷണൽ അവാർഡ് കിട്ടിയപ്പോ ഒരു എനിക്കറിയാവുന്ന ഒരാള് ഇന്റർനെറ്റിൽ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു അവർക്കൊക്കെയുള്ള ഒരു ഉത്തരമാവട്ടെ ചേട്ടന്റെ ഈ നാഷണൽ അവാർഡ്, ബിക്കോസ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വരുന്ന ഒരു 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 അംഗീകാരം. ആൻഡ് മാത്രമല്ല സൗത്ത് ഇന്ത്യൻ സിനിമയെ പൊതുവെ, മലയാളം സിനിമയെ പൊതുവെ മലയാള സിനിമയെ കുറിച്ച് സംസാരിച്ചതാണ്. അപ്പൊ ദുബായിൽ വെച്ചിരുന്നതാണ്, വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്നപ്പോ അവർ 3 മിനിറ്റേ തന്നിട്ടുള്ളൂ. പക്ഷെ അവര് ഇംഗ്ലീഷ് പറയുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല. 3 മിനിറ്റേ അനുവദിച്ചു, ഞാൻ 3 എന്നുള്ള ഒരു 4 മിനിറ്റ് ആയിപ്പോയി. അപ്പൊ അവര് ഫുൾ ലൈറ്റോ മൈക്ക് ഓഫ് സംസാരിച്ചു, ഞാൻ എന്നിട്ടും വിട്ടു കൊടുത്തില്ല. സംസാരിച്ചിട്ട് കറക്റ്റ് 4 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇറങ്ങി, എന്നിട്ട് ഇറങ്ങിട്ട് ഞാൻ കേട്ടിട്ടില്ല, ഐ ആം റിയലി സോറി. പക്ഷെ നല്ലൊരു ഒരു രസമായിരുന്നു. അപ്പോ ഇനി എന്റെ ഒരു ആദ്യത്തെ റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ മറ്റൊരു പ്രത്യേകത, മായാവിന്റെ സിനിമ മാത്രമല്ല കൂട്ടുകാരാണ്, നന്നായി അറിയാം, നെയ്ബേഴ്സും കൂടെയാണ് അല്ലെ. ചേട്ടൻ താമസിക്കുന്ന സ്കൈ ലൈൻ ഇവിടെ കെന്റിലാണ് ഷാഫി സാർ താമസിക്കുന്നത്, അപ്പുറത്തുപ്പുറത്താണ്. അപ്പൊ പടി നിങ്ങൾ മോർണിംഗ് വോക്കോ ജോഗിനോ ഒക്കെ പോരണ്ടോ?
അതെന്താ ഒരു സൈലന്റ് പക്ഷെ കാണാറുണ്ടപ്പോഴും കാരണം ഞാൻ എഴുതാനിരിക്കുന്ന എന്റെ തൊട്ടടുത്തുള്ള ഒലീവ് എന്ന് പറഞ്ഞ ഫ്ലാറ്റിലാണ്. അപ്പൊ അവിടെ സുരാജ് വരും, ഇടയ്ക്കിടയ്ക്ക് വരും. ഓക്കേ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം നിങ്ങൾക്ക് അറിയാം എന്ന ഒരു ചെറിയൊരു ടെസ്റ്റ്. അത്ര വലിയ സംഭവം ഒന്നുമില്ല കേട്ടാ. പിന്നെ ഒരു സമ്മാനമൊക്കെ ഉണ്ട്. റെഡി? ഓക്കെ, സോ പരസ്പരം എത്ര നന്നായിട്ട് ഷാഫി സാറിനും സുരാജേട്ടനെയും സുരാജേട്ടനും ഷാഫി സാറിനെയും അറിയാമെന്നൊരു ചെറിയൊരു ടെസ്റ്റാണ് തുടങ്ങുന്നു. നമ്മൾ ആദ്യം സുരാജേട്ടൻ്റെ ചോദ്യങ്ങളാണ് ഷാഫി സാറിനെ കുറിച്ച്. ഏറ്റവും ഷാഫി സാർ ചിത്രങ്ങൾ ഓഫ് കോഴ്സ് സംവിധാനം ചെയ്യുന്നു, ഏത് ടൈപ്പ് ഓഫ് ചിത്രങ്ങളാണ് കൂടുതലും അദ്ദേഹം ചെയ്യാറ്? ഏതിനാണ് പോപ്പുലർ? ഹൊറർ ആണോ, കോമഡി ആണോ, ആക്ഷൻ ആണോ? കോമഡി. വെരി ഗുഡ്. ഈ മൂന്ന് ചിത്രങ്ങളിൽ ഏത് ചിത്രമാണ് ഷാഫി സാർ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്? തമിഴ് ചിത്രങ്ങളാണ് മഴ, മാസ, മജ. മജ മജ ഏത് ചിത്രത്തിന്റെ റീമേക്കാണ്? തുമ്മനും മക്കളും. ആരെ വാ, ക്ലൂസ് പോലും വേണ്ട. ഈ സിനിമയിൽ ഏതാണ് ഷാഫി സാർ ഡയറക്റ്റ് ചെയ്യാത്തത്? ചോക്ലേറ്റ്, ലോലിപോപ്, പോപ്പിൻസ്? പോപ്പിൻസ്. ഓക്കെ, ഞാൻ പറയുന്ന ഒരു സീക്വൻസ് ഇദ്ദേഹത്തിൻ്റെ ഏത് ചിത്രത്തിലെ സീക്വൻസ് ആണ്? കോൺ ബനേഗാ കറോർപതി അല്ലെങ്കിൽ കോടീശ്വരനിലെ ആ സീക്വൻസ് ഏത് ചിത്രത്തിലെ സീക്വൻസ് ആണ്? വൺ മാൻ ഷോ, കല്യാണ രാമൻ, 101 വെഡിങ്സ്? വൺ മാൻ ഷോ. ഏറ്റവും അധികം ഏത് സൂപ്പർ സ്റ്റാറിനെ കൂടെയാണ് ഷാഫി സാർ അഭിനയിച്ചിരിക്കുന്നത്, ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്? ഏറ്റവും അധികം ഏത് സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമകളാണ് ഷാഫി സാർ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്? ഷാഫി സാർ നിരവധി സിനിമകളിൽ പാട്ട് പാടിയിട്ടുണ്ട് കൊല്ലം ഷാഫി എന്ന പേരിൽ. സത്യം, തെറ്റ്? തെറ്റ്. ഓക്കെ, ഷാഫി സാർ കുഞ്ചാക്കോ ബാബുവിൻ്റെ കൂടെ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും മൂന്ന് ചിത്രത്തിൻ്റെ പേര് പറയാൻ പറ്റുമോ? ഒന്ന് നേരത്തെ പറഞ്ഞ ആ പേരുണ്ടല്ലോ, അയ്യോ പെട്ടെന്ന് വെക്കുമ്പോൾ, 101 വെഡ്ഡിങ്സ്. പിന്നെ തൊട്ട് മേളില് നേരത്തെ ഒരു മൂന്ന് ഓപ്ഷൻ ചോദിച്ചാലും ഞാനും ഉണ്ട് ആ സിനിമയില്. ഇവര് ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമയും കൂടെയാണ്. പെട്ടെന്ന് പേര് പറയുക. ലോലിപോപ്പ്. സോറി, ലോലിപോപ്പ്. യെസ്. പിന്നെ ഞാനുണ്ട് അതില്. ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന്. വെരി ഗുഡ്. കല്യാണരാമനും അല്ലേ? മൂന്നെണ്ണം, രണ്ടര. ഏറ്റവും അധികം ഷാഫി സാർ ഏത് റൈറ്ററിനെ കൂടെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്? ഓപ്ഷൻ വേണം. ബെന്നി പി നായർ അമ്പലം, രണ്ട് ഓപ്ഷൻ കൂടെ പറയാം. റാഫി മക്കാട്ടിൽ, സച്ചി സേതു. സച്ചി സേതു. കൂടുതൽ എനിക്കൊന്ന് ബെന്നി ചേട്ടൻ. ആ, ഞാനൊരു മണത്തരം കാണിച്ചാണ്ടോ? നിങ്ങൾ ആരും മനസ്സിലായിട്ടില്ലേ. ഞാൻ വിചാരിച്ചു ഓപ്ഷൻസ് ഉണ്ടെന്നോ. അപ്പൊ ഞാൻ ആൻസർ തന്നെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് വായിച്ചപ്പോഴാണ് എന്റെ അമ്മയെ ഓപ്ഷൻസ് ഇല്ല. അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞോളൂ ഷാഫി സാർ. അല്ല, എത്ര സിനിമ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? റഫ്ലി തുമ്മനും മക്കളും, പിന്നെ അണ്ണൻ തമ്പി. അല്ല സോറി, അണ്ണൻ തമ്പി അല്ല. ഒരു റഫ് നമ്പർ പറഞ്ഞോട്ടെ. എണ്ണിയ നമ്മുടെ ഞാൻ വില്ലനായിട്ട് വരുന്ന ചട്ടമ്പിതാട്. എനിക്ക് അഭിനയിക്കാൻ, അതായത് എന്നെ വിളിച്ചിട്ട് തന്നെ അഭിനയിക്കാൻ പറ്റാത്ത കുഞ്ഞാട്, പിന്നെ ലോലിപോപ്പ്. കല്യാണരാമൻ. ആ പടത്തിൽ ഞാൻ ഇല്ല. ഷാഫി സാർ എത്ര സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ട് ഇത്ര ദിവസം? ഇത്രയുള്ളത് എണ്ണി. അപ്പൊ ഇത്രയും പറഞ്ഞ സാധനം ഇല്ല അതിനകത്തുണ്ടാകുന്ന എണ്ണി പറഞ്ഞു. എല്ലാം ഒന്നുമില്ല. 9, 13, 16 പറഞ്ഞോ. 13. ആ, വെരി ഗുഡ്. ഫിൻലാൻഡില്ലേ, ഫിൻലാൻഡിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് എന്താണ്? ഷാഫി, കോഫി, മാഫി? കോഫി. വെരി ഗുഡ്. എത്ര ആൻസർ ആയി? എല്ലാത്തിനും ആൻസർ ചെയ്തു. ഒരെണ്ണം ഞാൻ അത്ര ഹാപ്പി അല്ല. ഏത്? മറ്റേ കുറെ സമയം എടുത്തു വരണം. അത് എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് വിട്ടു. എൻ്റെ
പിന്നെ സെൻസസ് എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നിട്ട് സ്വന്തം ചേട്ടത്തിയുടെ പേര് ചോദിച്ചിട്ട് ഞാൻ ഒരു മിനിറ്റ് ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ട് അകത്ത് പോയി. കാര്യം ഞാൻ ചേട്ടത്തി ചേട്ടത്തി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. പേര് വിളിക്കാറില്ല. പെട്ടെന്ന് പേര് ചോദിച്ചപ്പോ അമ്മയുടെ അടുത്ത് ചോദിച്ചുള്ളൂ. അതുകൊണ്ട് പെട്ടെന്നുണ്ട് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, നന്നായി ചെയ്തു. അപ്പൊ ഫുൾ തന്നെ ബോബി ആൻഡ് മാറഡോണ ഗോൾഡ് ഡയമണ്ട് ജ്വല്ലറി സിനിമ കമ്പനി ഓൺലി ഓൺ കൗമുദി ടിവി. ആൻഡ് ആസ് ഓൾവേസ് നമ്മുടെ ഇന്നത്തെ രണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് ഷാഫി സർ ആൻഡ് സുരാജ് ഏട്ടൻ, വി ആർ ഹാവിംഗ് എ ലോട്ട് ഓഫ് ഫൺ ഹിയർ. ബട്ട് ഒരു ചെറിയ ബ്രേക്ക് എടുത്തേ പറ്റൂ, ദാറ്റ്സ് ദ ഫോർമാറ്റ്, യു നോ ഹൗ ഇറ്റ് വർക്ക്സ്. ബ്രേക്കിന് ശേഷം വീണ്ടും കാണാം. ബാക്ക് റൈറ്റ് ഹിയർ, കം ബാക്ക് കേട്ടോ. കൗമുദി ടിവിയിലെ സിനിമ കമ്പനി എന്ന ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ഷോയിലേക്ക് ബ്രേക്കിന് ശേഷം എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ആൻഡ് വീണ്ടും വി ഹാവ് ഷാഫി സർ ആൻഡ് സുരാജ് ഏട്ടൻ. അവർ എവിടെയും പോയിട്ടില്ല, സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദം. ഷാഫി സാറാണ്, സുരാജ് ഏട്ടൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ വർഷം ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് സുരാജ് ഏട്ടന് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത്? സ്റ്റേറ്റ് അവാർഡ് രണ്ടെണ്ണത്തിലാണ്, ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ മതി. വെരി ഗുഡ്. മറ്റേത് ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ്. ഞാൻ എന്റെ കഴിവ് തെളിയിച്ചു എന്ന് സുരാജ് ഏട്ടന്റെ ഡയലോഗ് ഏത് സിനിമയിൽ നിന്നാണ്? എങ്ങനെ അറിയാതിരിക്കല്ലേ. സുരാജ് ഏട്ടൻ പോപ്പുലാരിറ്റി മലയാള സിനിമയിൽ ഗെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? കോമഡി എന്നുള്ളതല്ലേ. പക്ഷേ ആരുടെ സഹായത്തോടു കൂടിയാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ഓൾറെഡി ചെക്ക് ചെയ്തോണ്ട് ഞാൻ ചോദിക്കുന്നില്ല ഈ ചോദ്യം. അദ്ദേഹത്തിന്റെ ഒരു പോപ്പുലർ ടെലിവിഷൻ ഷോവിന്റെ ബേസിസിലായിരുന്നു. അറിയില്ലായിരുന്നു.